കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 100,000 കവിഞ്ഞു. 1,572 നിലവിലെ മരണസംഖ്യ. 17,25,275 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 479,969 പേർക്ക് രോഗം ഭേദമായി. കോവിഡ് മൂലം അമേരിക്കയിൽ ഇന്നലെ 767 പേരാണ് മരിച്ചത്. 19,049 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 17,158 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം 373,000 കടന്നു. 29,481 ഇവിടുത്തെ മരണസംഖ്യ. ന്യൂജേഴ്സിയിൽ രോഗികളുടെ എണ്ണം 157,000 കടന്നപ്പോൾ മരണസംഖ്യ 11,197 മെസാച്യൂസെറ്റ്സിൽ രോഗികളുടെ എണ്ണം 93,000 കടന്നു. മരണസംഖ്യ 6,473 ഇല്ലിനോയ്സിലെ രോഗികളുടെ എണ്ണം 113,000 കടന്നു. ഇവിടുത്തെ മരണസംഖ്യ 4,923 ജൂൺ അവസാനത്തോടെ അമേരിക്കയിൽ G7 രാജ്യങ്ങളുടെ ഉച്ചകോടി വിളിച്ചു ചേർക്കണമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറഞ്ഞു. കോവിഡിന് ശേഷം ലോകം പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ സൂചനകൾ നൽകാൻ ഇതിലും നല്ലൊരവസരമില്ലെന്നാണ് പ്രസിഡന്റ് ട്രംപ് വിശ്വസിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കെയ്ലി മക്നാനി പറഞ്ഞു. ഉച്ചകോടി നടക്കുമെന്ന് തന്നെയാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നതെന്നും ഇതിനോടനുകൂലമായ പ്രതികരണമാണ് ലോക നേതാക്കളിൽ നിന്നുണ്ടാകുന്നതെന്നും മക്നാനി പറഞ്ഞു. അതേസമയം രാജ്യത്തെ വിപണി തുറക്കാൻ സംസ്ഥാന ഗവർണർമാർക്കുമേൽ ട്രംപ് സമ്മർദ്ദം കൂട്ടി. ഇന്നലെ ട്രംപ് ട്വിറ്ററിൽ പങ്കുവച്ച കുറിപ്പിൽ അമേരിക്കൻ ഓഹരി വിപണിയിൽ കൈവരിച്ച നേട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സംസ്ഥാനങ്ങൾ തുറക്കണമെന്നാവശ്യപ്പെട്ടു. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുമെന്നും അടുത്ത വർഷം അമേരിക്കയുടേതാകുമെന്നും ട്രംപ് ട്വിറ്ററിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24.